ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളും വളരെ സോഫ്റ്റും ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം കഴിക്കാൻ ടേസ്റ്റുമുള്ള ഒരു മുൻപത്തെ ഒരു ചായപ്പലഹാരമാണ്. ഇത് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയിരുന്ന ഒരു ചായപ്പലഹാരമാണ്. അപ്പം ഉമ്മ തന്നെയാണിത് ഈ വീഡിയോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ചായപ്പലഹാരമാണ്. പെട്ടെന്നൊക്കെ വീട്ടിലാരെങ്കിലുമൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു ചായക്കടിയാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഒരു കോഴിമുട്ട ആദ്യം എടുത്ത് കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ മിക്സി ഒന്നും വെച്ചിട്ടല്ല അന്നൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനിലേക്ക് പാലൊഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കപ്പ് പാല് ഇനി അരക്കപ്പ് തൈര് ആ കണക്കിലാണ് എടുക്കുന്നത്. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ പാകത്തിന് മിക്സായി വന്നോളും. പിന്നെ ഇതിൽ ബേക്കിംഗ് സോഡ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. ഈ ബേക്കിംഗ് സോഡയും തൈരും കൂടെ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഴിക്കുമ്പോൾ അത്യാവശ്യം മധുരം വേണം, അതുകൊണ്ട് തന്നെ പാകത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. അതായത് ഒരു കപ്പ് പാലിന് അരക്കപ്പ് തൈര് കണക്കിലാണ് എടുക്കുന്നത്. അതിന് പാകത്തിനുള്ള മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. പ്രത്യേകിച്ച് ഒരളവ് പറയുന്നില്ല. ഇങ്ങനെ കൈകൊണ്ട് പിച്ച് ഇടുന്ന ഒരു പരുവത്തിൽ, ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഇത് എടുക്കേണ്ടത്. ഇപ്പോൾ ഇത്ര ലൂസാണ്, അപ്പോൾ അതിലേക്ക് ഒരല്പം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുമ്പൊക്കെ എല്ലാവരും എല്ലാം കൈ കണക്കാണല്ലോ. എന്തായാലും ഈ മാവ് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം. ഇപ്പോൾ ഏകദേശം നല്ല പാകത്തിനുള്ള മാവായിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സ് ഒന്ന് പൊടിച്ചത്, അതിന് പകരമായിട്ട് നമുക്ക് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ കാഷ്യൂ നട്ട്സൊക്കെ എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടായിരുന്ന വരില്ല. അപ്പോൾ അങ്ങനെ ചേർത്ത് എന്തെങ്കിലും ഒന്ന് കഴിക്കുമ്പോൾ ഇത് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. നല്ല മാവ് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചായ പലഹാരം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും നല്ല എണ്ണ തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാ ബോൾസും നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ബേക്കിംഗ് സോഡയും തൈരും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇതൊരു മാവ് വളരെ സോഫ്റ്റായി കിട്ടും. കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ചെറുതായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ബ്രൗൺ കളറാവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. പകത്ത് നന്നായിട്ട് വെന്ത് കിട്ടും ചെറിയ തീയാവുമ്പോൾ. തീ ഒരുപാട് കൂട്ടി വെക്കാതെ ശ്രദ്ധിക്കണം. ഒരു പലഹാരം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് പെട്ടെന്ന് തന്നെ വീട്ടിലാരെങ്കിലും വരുമ്പോൾ മുമ്പൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു പലഹാരമാണ്. ഇന്നത്തെ ഒരു പുതിയൊരു പലഹാരത്തിനായിട്ട് കമ്പയർ ചെയ്യരുത്. അപ്പോൾ എന്തായാലും നല്ല കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. കണ്ടത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ വൈകുന്നേരത്തെ ചായയുടെ കൂടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു ചായക്കടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇൻഷാല്ലാ പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.